Fatih. وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ. Kur'an nerenya? Sathya-vishwasikale. Allahuvine ere ishtappettukondu jeevikkanamennu ormappeduthukayanu. Sarvashaktan tawfeeq nalki anugrahikkumaraakatte. Parishuddha Ramadhaninte ella punyangalum karasthamaakki. Paapangal muzhuvan porukkappettu. വിചാരണ കൂടാതെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരെ റഹ്മാനായ റബ്ബ് നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ അവസാന ആഴ്ചയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇനിയൊരു ന്യായം ഈ റമദാനിൽ നമുക്കുണ്ടാവുകയില്ല. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത മുൻപ് പലതവണ നാം പറഞ്ഞു. പല പ്രാർത്ഥനകളും നാം പഠിക്കുകയും ചെയ്തു. ഇൻഷാല്ലാഹ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഭൂരിഭാഗം ആളുകൾക്കും അറിയാവുന്ന, എന്നാൽ ചൊല്ലാൻ ഉള്ള മടി കൊണ്ട് മറന്നുപോയ ഒരു പ്രാർത്ഥനയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് ഈ പ്രാർത്ഥനയുടെ പേര്. ശദ്ദാദുബ്നു ഔസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കൂടിയാണ്. പാപമോചനത്തിന്റെ പ്രാർത്ഥനകളിൽ വളരെയേറെ പ്രാധാന്യമുള്ള ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത്രയേറെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. കുറച്ച് വരികളുണ്ടെങ്കിലും സാധാരണയുള്ള പ്രാർത്ഥനകളെക്കാൾ ഒന്നോ രണ്ടോ വരി കൂടുതലുണ്ട് ഈ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ പല ആളുകളും ആദ്യഘട്ടത്തിൽ ഇത് പഠിക്കുമെങ്കിലും പിന്നീട് ഓർത്തു നോക്കുന്ന സമയത്ത് ഓർമ്മ കിട്ടാതെയാകുമ്പോൾ അത് ചൊല്ലാതെ വിടുകയാണ് പതിവ്. ഒരുപക്ഷെ എല്ലാ ആളുകളും ഒരിക്കലെങ്കിലും ഇത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പഠിക്കുന്നതോടൊപ്പം ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും ചുരുങ്ങിയത് നമസ്കാര സമയങ്ങളിലെങ്കിലും ഇത് പ്രാർത്ഥിക്കുവാനാണ്. പ്രാർത്ഥന എങ്ങനെയാണ്? അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ല അന്ത ഖലഖ്തനി വ അന അബ്ദുക وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء لك بنعمتك علي ابوء بذنبي فانه لا يغفر الذنوب الا انت اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت ارتم اللهم نيانا എൻ്റെ റബ്ബ് നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല. നീയാണ് എന്നെ സൃഷ്ടിച്ചത്. ഞാൻ നിന്റെ ദാസനാണ്. എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ നിന്റെ കരാറിലും വാഗ്ദാനത്തിലുമാണ്, വാഗ്ദത്വത്തിലുമാണ്. ഞാൻ ചെയ്യുന്ന തെറ്റുകളെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ, എന്റെ പാപങ്ങൾ, എന്റെ കുറ്റങ്ങൾ ഞാൻ സമ്മതിക്കുന്നു. നീ എനിക്ക് പുറത്തു നൽകേണ്ട. നീ അല്ലാതെ മറ്റൊരാളും പാപങ്ങൾ പൊറുക്കുന്നവൻ ഇല്ല. അല്ലാഹു നീയാണ് എന്റെ രക്ഷിതാവ്. നീയാണ് എന്നെ സൃഷ്ടിച്ചത്. അല്ലാഹു നീയാണ് എന്റെ രക്ഷിതാവ്. നീ അല്ലാതെ ഒരു ഇലാഹുമില്ല. നീയാണ് എന്നെ സൃഷ്ടിച്ചത്. ഞാൻ നിന്റെ ദാസനാണ്. എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ നിന്റെ കരാറിലും വാഗ്ദത്തത്തിലുമാണ്. ഞാൻ ചെയ്യുന്ന തെറ്റുകളെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു.
ഞാൻ ചെയ്ത കുറ്റങ്ങൾ ഞാൻ സമ്മതിക്കുന്നു. നീ എനിക്ക് പുറത്തു നൽകണമേ. നീ അല്ലാതെ മറ്റൊരാളും പുറത്തു പാപങ്ങൾ പുറത്തുനടക്കില്ലല്ലോ. അള്ളാഹുവേ, നീയാണ് എന്റെ രക്ഷിത. നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, ആരാധനുമില്ല. നീ എന്നെ സൃഷ്ടിച്ചു. ഞാൻ നിന്റെ അടിമയാണ്. എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ നിന്റെ കരാറിലും വാഗ്ദത്തത്തിലുമാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ സമ്മതിക്കുന്നു. നീ ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ നീ എനിക്ക് പുറത്ത് നൽകിയാണ്. നീ അല്ലാതെ ഒരാളും പൊറുക്കുന്നവൻ ഇല്ലല്ലോ. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത നോക്കും. അള്ളാഹുവിനെ, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അവനെ ഏറ്റവും നന്നായി പറയുന്നതാണ്, അവനെ സ്തുതിക്കുന്നതാണ്, അവന്റെ പേരുകൾ കൊണ്ട് അവനെ വിളിക്കുന്നതാണ്, നമ്മളെ ഏറ്റവും താഴ്മ പ്രകടിപ്പിക്കുന്നതാണ്. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് നീ എന്റെ റബ്ബാണ്. പിന്നീട് പറയുന്നത് നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല. പിന്നീട് നീയാണ് എന്നെ സൃഷ്ടിച്ചത്. അള്ളാഹു തആലക്ക് ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് പദവികളും നാം വകവെച്ചു കൊടുത്ത് അംഗീകരിച്ചു കൊടുത്ത് അതിനുശേഷമാണ് നമുക്ക് പറയാനുള്ള കാര്യം നാം പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയാം, എന്നെ സൃഷ്ടിച്ച നീയല്ലാത്ത ഒരു ആരാധനയില്ല എന്നതിന് ഉറപ്പാണ്, നീ എന്റെ റബ്ബുമാണ്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള നിന്റെ അടിമയാണ് ഞാൻ. എന്നെക്കൊണ്ട് പറ്റുന്ന എത്ര നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുന്നു, പക്ഷേ എനിക്ക് തെറ്റ് പറ്റാറുണ്ട്. ആ തെറ്റിനെ തൊട്ടാണ് ഞാൻ നിന്നോട് രക്ഷ തരുന്നത്. അതിൽ നീ എനിക്ക് അഭയം നൽകി. തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് അഭയം നൽകി. നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അത് മുഴുവൻ ഞാൻ അംഗീകരിക്കുന്നു. എനിക്കതിൽ ഒരു എതിർപ്പും പറയാനില്ല. എല്ലാം വേണ്ടത് തന്നെയാണ്, ഏറ്റവും നല്ല രൂപത്തിലാണ്, അത് മുഴുവൻ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ആ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് പോലും, എനിക്കിങ്ങനെ പറയാൻ കഴിയുന്നത് പോലും, ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ തെറ്റുകളെത്തോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് സമ്മതിക്കുന്നു. അനുഗ്രഹങ്ങൾ ആസ്വദിച്ച ആ സമയം ആ ഞാൻ തന്നെ തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾ നീ എനിക്ക് പുറത്തു തരണം. നിന്നോടല്ലാതെ എനിക്ക് വേറെ ഒരാളോടും പറയാനില്ല. നീ അല്ലാതെ ഒരാളും തെറ്റ് പൊറുക്കുന്നുമില്ല. അള്ളാഹുവിന്റെ നല്ല നാമങ്ങൾ വെച്ച് അവന് എല്ലാ ആദരവുകളും നൽകി അള്ളാഹുവിന്റെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കി അത് മുഴുവൻ അംഗീകരിച്ച് നമുക്ക് പറ്റിയ വീഴ്ചകളൊക്കെ ഏറ്റു പറയുന്ന സമയത്ത് അള്ളാഹു തആല അത് സ്വീകരിക്കും. സ്വീകരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിരന്തരം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് അനുഭവിച്ച് എന്നിട്ടും പലപ്പോഴും തെറ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അത് മനുഷ്യ പ്രകൃതിയാണ്. ഓർക്കുക എന്നത് അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കാര്യം. അങ്ങനെയാവുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് തെറ്റ് ചെയ്യുന്ന നമ്മൾ ആ ആസ്വാദനത്തിന്റെ കൂടെ തന്നെയാണ് ചെയ്തിട്ടുള്ള തെറ്റുകളും അള്ളാഹുവിനോട് ഏറ്റുപറയുന്നത്. അത് അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ താഴ്മയും വിനയവുമാണ് അതിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് പാപമോചനത്തിൽ ഏറെ പങ്കുവഹിക്കാനുണ്ട്. അത് ആ അക്കാരണത്താൽ തന്നെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട്. അള്ളാഹുമ്മ അന്ത റബ്ബി, അള്ളാഹുവേ നീയാണ് എന്റെ രക്ഷിത. ലാ ഇലാഹ ഇല്ലാ അന്ത, നീയല്ലാതെ ഒരു ഇലാഹുമില്ല. ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തത്വത്തു, എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ നിന്റെ വാഗ്ദത്തത്തിലും കരാറിലുമാണ്. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ അതിനെ തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു, രക്ഷ തേടുന്നു. അബു ഉലക്ക ബിൻ അൻവത്തിക്ക അലയ്യ, നീ എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. വ അബു ഉ ബിസംബി, എന്റെ തെറ്റുകൾ ഞാൻ എന്റെ പാപങ്ങൾ കുറ്റങ്ങൾ എല്ലാം ഞാൻ സമ്മതിക്കുന്നു. ഫഗ്ഫിർ, നീ എനിക്ക് പുറത്തു നൽകണം. ഫ ഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ല, നിശ്ചയമായും നീയല്ലാതെ മറ്റൊരാളും പാപങ്ങൾ പൊറുക്കുന്നവനില്ലല്ലോ. അല്ലാഹുമ്മ അന്ത റബ്ബി, അല്ലാഹുവേ നീയാണ് എന്റെ രക്ഷിത. ലാ ഇലാഹ ഇല്ലാ അന്ത, നീയല്ലാതെ ഒരു ഇലാഹുമില്ല. ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്.
എന്നെ കൊണ്ട് സാധിക്കുന്നിടത്തോളം ഞാൻ നിന്റെ കരാറിലും വാഗ്ദത്തത്തിലുമാണ് അവളുദിക്കാസന ഞാൻ ചെയ്യുന്ന തെറ്റുകളിൽ ഞാൻ നിന്നോട് രക്ഷ തേടും. അബൂലക്ക ബിനി അമ്മത്തിക്ക അലയ്യ, നിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ, നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ അംഗീകരിക്കും. എന്റെ തെറ്റുകൾ ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് പറയുന്നു. നീ എനിക്ക് വിട്ടു നൽകണം. നിശ്ചയമായി നീ അല്ലാതെ ഒരാളും തെറ്റു കൊടുക്കുന്ന അള്ളാഹു അള്ളാഹു അന്ത റബ്ബി, നീയാണ് എന്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ല അന്ത, നീ അല്ലാതെ ഒരു ഇലാഹും. നീയാണ് എന്നെ സൃഷ്ടിച്ചത്. ഞാൻ നിന്റെ അടിമയാണ്. എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ നിന്റെ വാഗ്ദത്തത്തിലും കരാറിലുമാണ്. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളിലും ഞാൻ നിന്നോട് കാവലത്തിൽ അഭയം. അബൂലക്ക ബിനി അമത്തിക്ക അലിയ, നീ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ അംഗീകരിക്കും. ഞാൻ ചെയ്തിട്ടുള്ള എന്റെ തെറ്റുകൾ, എന്റെ പാപങ്ങൾ, എന്റെ കുറ്റങ്ങൾ, അതും മുഴുവൻ ഞാൻ സമ്മതിക്കുന്നു, ഏറ്റുപറയുന്നു. സഹോദരി, എനിക്ക് നീ മുക്ത നൽകണം. നീ അല്ലാതെ ഒരാളും തെറ്റു കൊടുക്കാനില്ല. പ്രാർത്ഥന പഠിക്കുക, ജീവിതത്തിൽ ശീലമാക്കുക, തെറ്റുകളെ കുറിച്ച് ബോധമുണ്ടാവുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധമുണ്ടാവുക. നന്ദി കാണിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ട് ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകി വിചാരണ കൂടാതെ ജന്നത്തുൽ ഫിർദൗസ് പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, പരിശുദ്ധ റമദാനിന്റെ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കി ഞങ്ങളുടെ നോമ്പുകൊണ്ട് നമസ്കാരങ്ങൾ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു ഏറ്റവും നല്ല നോമ്പുകാരെ വയ്യാൻ കവാടത്തിലൂടെ വിചാരണ കൂടാതെ ജന്നത്തുൽ ഫിർദൗസ് പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ, മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ എല്ലാവരുടെയും കബറിടം വിശാലമാണ്. ഏറ്റവും ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, ചെറിയ പ്രയാസങ്ങൾ കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, രോഗങ്ങൾക്ക് ശിഫ നൽകി, പ്രയാസങ്ങൾക്ക് ശമനം നൽകി, ആരോഗ്യവും സമാധാനവുമുള്ള ജീവിതം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, ശമ്പളം കിട്ടാത്ത ആളുകളുണ്ട്, ജോലി നഷ്ടപ്പെട്ട ആളുകൾ, പലവിധ പ്രയാസങ്ങളും, ഏറ്റവും നല്ല പരിഹാരമാർഗങ്ങൾ പ്രശ്നങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണം. وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ. آمين آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله.